അസ്സലാമു അലൈക്കും, വെൽക്കം ടു കിച്ചീസ് ക്രിയേഷൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം ഞാൻ ഈ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്മാവാണ്. ഓട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓട്സ് ഉപയോഗിച്ച് പാല് കാച്ചി കുടിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഓട്സ് ഉപ്മാവ് അങ്ങനെ ട്രൈ ചെയ്യാറില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പാല് കാച്ചി കുടിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ ഒന്ന് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയും കഴിക്കാം. ഞാനിത് ഒരു രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഉപ്മാവ്. അപ്പം നല്ല ടേസ്റ്റായിട്ട് വന്നു, എല്ലാവരും കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഈ റെസിപ്പി നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഈ ഹെൽത്തി ടേസ്റ്റി ഉപ്മാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് കുക്ക് ചെയ്യാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: പച്ചമുളക് 4 ചെറുതായിട്ടരിഞ്ഞത്, കേബേജ് 1 അരിഞ്ഞത്, 1 വലിയ സവാള ചെറുതായിട്ടരിഞ്ഞത്, 1 ഓട്സ്. ഇത് നമ്മൾക്ക് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. പച്ചപ്പയർ 1 ചെറുതായിട്ടരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഓട്സ് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളിപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഫ്രൈ പാൻ നന്നായിട്ട് ചൂടായിട്ട് വന്നു. നമ്മളിപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം കുറച്ച് ഉഴുന്നും ആഡ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് 4 ഇട്ട് കൊടുക്കാം. മുളക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കേബേജും പച്ചമുളകും ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് നമുക്കൊന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം. ഈ വെജിറ്റബിൾ മാത്രമല്ല, നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ ഗ്രീൻ പീസ്, നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ചെറിയ തീയിൽ മൂടി വെച്ച് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കാം. ഓട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഓട്സ് എല്ലാം ഒന്ന് നനയണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറച്ച് കുറവാണ്, നമ്മൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഉപ്പുമാവ് നമ്മളിവിടെ ഒരു പ്ലേറ്റിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് ചൂട് ചായ കൂടി അതിനോടൊപ്പം വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇനി എപ്പോഴും ഇങ്ങനെ പാലിൽ കാച്ചി കുടിക്കാതെ ഇടയ്ക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും എപ്പോഴും ഒരേ ടേസ്റ്റിൽ കൊടുക്കുമ്പോൾ അവർക്കൊരു മടുപ്പായിരിക്കും. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറെ റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.